നമസ്കാരം ഇന്നലെ രാവിലെ മുതൽ കമ്മ്യൂണിസ്റ്റ് സൈബർ സഖാക്കളും അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും ചേർന്ന് നടത്തിയ ഒരു പ്രചരണം ഉണ്ടായിരുന്നു അതായത് സി പി ഐ എം പ്രവർത്തകനായ ഹരിദാസിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പതിനാലാം പ്രതിയെ ഒരു അധ്യാപിക അവർ അമൃത വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നു എന്ന കാരണത്താൽ ആ അധ്യാപികയും അവരുടെ ഭർത്താവും ആർ ബന്ധമുള്ളവരാണ് അതുകൊണ്ട് ഇവർ ഈ പ്രതിയെ ഒളിപ്പിക്കാനുള്ള നേതൃത്വപരമായ പങ്ക് വഹിച്ചു എന്നാണ് സി പി എം ഇന്നലെ വിലയിരുത്തിയത് അതിൻ്റെ ഭാഗമായിട്ട് ഈ അധ്യാപികയുടെ ഫോട്ടോ ഉൾപ്പെടെ ഒളിവിൽ താമസിച്ച പ്രതിയുമായി എന്തൊക്കെയോ ബന്ധങ്ങൾ ആരോപിച്ചുകൊണ്ട് അയാൾക്ക് വീട് വാടകയ്ക്ക് നൽകുന്നു അയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നു ഈ അധ്യാപികയുടെ ഭർത്താവ് പ്രശാന്ത് പ്രവാസിയാണ് എന്നൊക്കെ പറഞ്ഞ് നിറം പിടിപ്പിച്ച ചില മസാല കഥകൾ പ്രചരിപ്പിക്കാനായി ഇന്നലെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം രാവിലെ മുതൽ ശ്രമിച്ചിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ഇന്നലെ തന്നെ നമ്മൾ കേട്ടതാണ് അതായത് ശ്രീനിവാസൻ പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു ഇമാമിനെ പള്ളിയിൽ നിന്ന് ആയുധശേഖരമടക്കം പിടികൂടിയിരുന്നു ഇത് വാർത്തയാവരുത് നമ്മുടെ വാർത്താ മണ്ഡലത്തിൽ ഈ മസാല കഥ തന്നെ നിറഞ്ഞു നിൽക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സി പി എം രാവിലെ മുതൽ കരുതിക്കൂട്ടിയുള്ള പ്രചരണം നടത്തിയത് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ ഈ പ്രചരണം ഏറ്റുപിടിച്ചു അവർ പറഞ്ഞത് ഈ അധ്യാപികയുമായി അടുപ്പത്തിലായ യുവാവ് ഈ യുവാവിന് അവർ വെറുതെ വാടകയ്ക്കല്ല അവരുടെ കിടന്ന ഒരു വീട് ഒളിവ് ജീവിതത്തിനായി ഒളിച്ചു താമസിക്കാനായി നൽകി എന്നതാണ് ഇന്നും അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പക്ഷേ കൂടി ഇന്നലെ കൂടി അവരുടെ ഈ നുണക്കഥകൾ പൊളിഞ്ഞു വീഴാൻ തുടങ്ങി അതിൽ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഈ അധ്യാപിക പ്രതിയെ ഒളിപ്പിച്ച് താമസിപ്പിച്ചു എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിൽ ഈ അധ്യാപിക ഒളിവിൽ താമസിപ്പിച്ചു എന്ന് പറയുന്ന നിജിൽ ദാസ് എന്ന പ്രതി എന്ന യുവാവ് ഈ യുവാവിനെ പ്രതി ചേർക്കുന്നതിനും തന്നെ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് അതിനു മുമ്പ് പോലീസിന് പോലും അറിയില്ല ഇയാൾ പ്രതിയാണ് എന്ന് കേരള പോലീസിന് പോലും പ്രതിയാണ് എന്ന് അറിയാത്ത ഒരാൾ പ്രതിയാണ് എന്ന് ഒരു പാവം വീട്ടമ്മയും ഒരു അധ്യാപികയുമായ സ്ത്രീ എങ്ങനെയാണ് അനുമാനിക്കുക എന്നൊന്ന് സി പി ഐ എമ്മിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങൾ പറഞ്ഞു തന്നാൽ നന്നായിരുന്നു ഇന്നലെ രാവിലെ തന്നെ ഈ അധ്യാപികയെ അറസ്റ്റ് ചെയ്യുന്നു പതിനൊന്ന് മണിവരെ രാത്രി പതിനൊന്ന് മണിവരെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടവരെ കസ്റ്റഡിയിൽ വയ്ക്കുന്നു തുടർന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടയക്കാവുന്ന ഒരു വകുപ്പായിരുന്നിട്ട് കൂടി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നു അവിടെ നിന്ന് ഈ അധ്യാപികയ്ക്ക് ജാമ്യം കിട്ടുന്നു വലിയ രീതിയിലുള്ള കൊലപാതകം ഗൂഢാലോചന പ്രതിയെ ഒളിപ്പിക്കൽ ആർ എസ് എസ് ബന്ധം ഇതൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ആ അധ്യാപിക ജാമ്യം തേടി പുല്ലുപോലെ പുറത്തുപോയത് അവിടെ ഈ കമ്മികളുടെ പ്രചരണങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുകയായിരുന്നു രണ്ടാമത് പിണറായി ഭാഗത്തു നിന്നുള്ള പ്രാദേശിക നേതാക്കൾ തന്നെ ഈ അധ്യാപികയുടെ ഭർത്താവ് പ്രശാന്തിൻ്റെ സി ബന്ധം അംഗീകരിക്കുകയായിരുന്നു അതായത് ഈ പ്രശ് ഈ കമ്മ്യൂണിസ്റ്റിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ പറയുന്നത് പോലെ ഈ അധ്യാപികയ്ക്കും അവരുടെ ഭർത്താവിനും ആർ എസ് എസ് ബന്ധമല്ല ഉണ്ടായിരുന്നത് മറിച്ചവർ സി പി ഐ എമ്മുകാരാണ് സി പി ഐ എം പ്രവർത്തകരാണ് സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി എഴുതുകയും പ്രചരണം നടത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ് പ്രശാന്തും അവരുടെ കുടുംബവും എന്ന് കഴിഞ്ഞ ദിവസം പിണറായിയിൽ നിന്നുള്ള സഖാക്കൾ തന്നെ അംഗീകരിച്ചു അപ്പോൾ സി പി എം സംസ്ഥാന വ്യാപകമായി നടത്തിയ ഈ നുണക്കഥ ഇന്നലെ തന്നെ ഈ രണ്ട് കാരണങ്ങളാൽ പൊളിഞ്ഞു വീഴുകയായിരുന്നു ആദ്യം മുതൽ ബി ജെ പി പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന ഘടകമടക്കം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഹരിദാസൻ കൊലക്കേസ് ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല രാഷ്ട്രീയ കാരണങ്ങളാലല്ല ഈ സംഘർഷം ഉണ്ടായതും ഈ പ്രവർത്തകൻ വധിക്കപ്പെടുന്നതും കണ്ണൂരിൽ അല്ലെങ്കിൽ പിണറായിയിൽ ഹരിദാസൻ കൊലക്കേസുമായി ബന്ധപ്പെട്ട് എപ്പോഴും ബി ജെ പിയെ പ്രതിസ്ഥാനത്ത് നിർത്താനാണ് സി പി എം ശ്രമിച്ചിട്ടുള്ളത് ആ ശ്രമം കൂടി ഇന്നലെ പൊളിഞ്ഞു വീഴുകയായിരുന്നു അതായത് ഈ പ്രതിയെ രണ്ട് ദിവസം മുമ്പ് പ്രതി ചേർക്കുകയും നേരാം വണ്ണം എഗ്രിമെൻറ്റ് എഴുതി വാടകയ്ക്ക് കൊടുത്തിരുന്ന വീട് വാടകയ്ക്ക് കൊടുത്തിരുന്ന വീട്ടുടമസ്ഥനെ പോലുമല്ല ആ വീട്ടുടമസ്ഥൻ്റെ ഭാര്യയെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് പകലന്തിയോളം കസ്റ്റഡിയിൽ വച്ച ശേഷം അവർക്കെതിരെ നുണപ്രചരണം പച്ച നുണപ്രചരണം ചില മസാല കൂട്ടുകളെല്ലാം ചേർത്ത് മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ കേരളത്തിലേക്ക് ഏറ് ചെയ്തു വിടുന്ന ക്രൂരമായ വിനോദമാണ് സർക്കാർ സ്പോൺസേർഡ് ക്രൂരതയാണ് സത്യത്തിൽ ഇന്നലെ ആ അധ്യാപകയ്ക്ക് നേരെ അരങ്ങേറിയത് ഏത് ബുദ്ധി കേന്ദ്രമാണ് ഇതിൻ്റെ പിന്നിൽ എന്നറിയില്ല ഒരു പ്രവർത്തകൻ്റെ കൊലപാതകം നടക്കുമ്പോൾ ആ പ്രവർത്തകൻ്റെ കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ശക്തിയാര് എന്ന് കണ്ടെത്താൻ ആർജവമില്ലാത്ത ആഭ്യന്തര വകുപ്പാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്ന് പറയേണ്ടി വരും കാരണം ഒരു സി പി ഐ എം പ്രവർത്തകനെ കൊന്നശേഷം അല്ലെങ്കിൽ ആർ എസ് എസ് കാരനാണ് കൊല്ലുന്നത് എന്ന് വിചാരിക്കുക ആർ എസ് എസിൻ്റെ പ്രവർത്തകൻ സി പി ഐ എം പ്രവർത്തകനെ കൊന്നില്ല എങ്കിൽ പോലും അദ്ദേഹം പ്രതിയാണെന്നിരിക്കട്ടെ ആ പ്രതിസ്ഥാനത്തുള്ള ഒരാൾ എങ്ങനെയാണ് പാർട്ടി ഗ്രാമത്തിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലുള്ള പിണറായി വിജയൻ്റെ സ്വന്തം സ്ഥലമായ പിണറായി പഞ്ചായത്തിനെ പോലുള്ള പാർട്ടി ഗ്രാമത്തിൽ എങ്ങനെയാണ് എന്ത് ധൈര്യത്തിലാണ് ഈ പ്രതി എന്നാരോപിക്കപ്പെടുന്ന വ്യക്തി ഒളിച്ചു താമസിക്കുക അത് സാമാന്യ ബുദ്ധിക്ക് തന്നെ നിരക്കാത്ത കാര്യമാണ് എന്ന് ഇന്നലെ തന്നെ കേരളം മനസ്സിലാക്കിയിരുന്നു എന്തായാലും ഒരു നുണക്കഥ കൂടി പൊളിഞ്ഞു വീഴുകയായിരുന്നു പക്ഷേ ഈ നുണക്കഥ സത്യത്തിൽ നരേന്ദ്രമോദിക്കെതിരെയും അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒക്കെ നിരവധി നിരവധി നുണകൾ പടച്ചുവിടുന്ന ഫാക്ടറിയാണ് ഈ സി പി ഐ എമ്മിൻ്റെ സൈബറിടം എന്ന് പറയുന്നത് പക്ഷേ ഈ നുണ വളരെയധികം അത്യന്തം ക്രൂര ക്രൂരമായ ഒരു നുണയായിപ്പോയി എന്ന് പറയാതെ വയ്യ കാരണം എന്തു തരത്തിലോ ആയിക്കോട്ടെ പാർട്ടിയുമായി ബന്ധമുണ്ടായിരുന്ന ഒരു കുടുംബം ആ കുടുംബത്തിലെ അംഗങ്ങളായ രണ്ടുപേരെ അമൃതാ വിദ്യാലയത്തിലെ ജോലി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർ സംഘിയാണെന്ന് വരുത്താൻ ശ്രമിക്കുക അവർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് വരുത്താൻ ശ്രമിക്കുക നേതൃത്വപരമായ പദവി വഹിച്ചു എന്ന് പറയുക ഇപ്പോഴും എഗ്രിമെൻ്റ് ഇല്ലാതെ വീട് കൊടുക്കുന്നു വാടകക്കല്ല കൊടുത്തിരുന്നത് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു എന്നൊക്കെയുള്ള നുണക്കഥകൾ കേരളം മുഴുവൻ കേരളം മുഴുവൻ നടന്ന് പ്രചരിപ്പിക്കുന്നു സി പി എം നേതാക്കളോട് ഒരു ചോദ്യമേ ചോദ്യമേയുള്ളൂ ഇവർക്കാർക്കും വേറെ പണിയൊന്നും ഇവിടെയില്ലേ ഭരണകക്ഷിയല്ലേ എംമാതിരി പണിയുണ്ടാവും ഇവർക്ക് ഇതൊന്നും മനസ്സിലാക്കാതെ അതൊന്നും അതിലൊന്നും ശ്രദ്ധയുന്നാതെ കേരളത്തിൻ്റെ പൊതു ശ്രദ്ധ മാറ്റാനായി സി പി എം ബുദ്ധി കേന്ദ്രങ്ങൾ പടച്ചുവിട്ട മറ്റൊരു നുണക്കഥ കൂടി പൊളിഞ്ഞു വീഴുകയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്